പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഡോക്ടർ റെജി എൻ്റെ ഭാര്യ ഡോക്ടർ മേരി റെജി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു തിരുവനന്തപുരം ആർ സി സി ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം ആർ സി സി ക്യാൻസർ ചികിത്സാരംഗത്തെ മികച്ച സ്ഥാപനമാണ് എനിക്ക് സംശയമില്ല അനേകം നല്ല ഡോക്ടർമാർ ഉള്ള ഒരു സ്ഥലം ആയിരക്കണക്കിന് രോഗികൾ എത്തുമ്പോഴും നിലവാരം താണുപോവാതെ അവർ നോക്കുന്നുമുണ്ട് പക്ഷെ എവിടെയും ചില അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ ഗുരുതരമായ അനാസ്ഥയിലൂടെ എൻ്റെ ഭാര്യയ്ക്ക് ജീവൻ പോയതും ഇതേ ആർ സി സിയിൽ തന്നെയാണെന്ന് വേദനയോട് ഞാൻ പറയട്ടെ എൻ്റെ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ പോസ്റ്റ് കൊണ്ട് ഏതെങ്കിലും ആർ സി സിയിലെ ഡോക്ടർമാർക്ക് അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവുകയോ ഏതെങ്കിലും പേഷ്യൻസിന് ഈ പോസ്റ്റ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുകയോ ചെയ്താൽ ഞാനും മരിച്ചുപോയ എൻ്റെ വൈഫും കൃതാർത്ഥരായി ആർ സി സി അടച്ച ആക്ഷേപിക്കലല്ല എൻ്റെ ലക്ഷ്യം ഒരു ഡോക്ടറായ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കും ഈ അനുഭവം ചില ഡോക്ടർമാരുടെ കുറ്റകരമായ അനാസ്ഥ നിമിത്തം ഉണ്ടായെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്തായിരിക്കും ഇതിനി ആർക്കും സംഭവിക്കാൻ പാടില്ല ആർ സി സി ഉന്നത നിലവാരത്തിൽ തുടരണം രോഗികളുടെ ജീവൻ നിസാരമായി കരുതുന്ന ചില ഡോക്ടർമാർ ഈ മഹത്തായ കർമ്മത്തിന് കളങ്കമാണ് എന്റെ ഭാര്യ ഇനി തിരിച്ചു വരില്ല അത് തീരാത്ത വേദനയാണ് ഇനി ഈ വേദന ആർക്കും ഉണ്ടാകാൻ പാടില്ല കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ 2017 സെപ്റ്റംബർ കാലയളവിലാണ് എൻ്റെ ഭാര്യയ്ക്ക് സ്പ്ലീനിൽ ലിംഫോമ എന്ന അസുഖം ഉണ്ടായതായി കണ്ടുപിടിച്ചത് ആർ സി സിയെ സമീപിച്ചു അവരുടെ അഡ്വൈസ് പ്രകാരം സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അതിൽ വിദഗ്ധനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ചന്ദ്രമോഹൻ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ വൈദഗ്ധ്യം നേടിയെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തെ ഞങ്ങൾ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തു അദ്ദേഹം ലാപ്രോസ്കോപ്പിക് സർജറി വഴി സ്പ്ലീൻ റിമൂവ് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങളുടെ നിർഭാഗ്യം കൊണ്ടോ ഡോക്ടറുടെ കഴിവുകേട് കൊണ്ടോ അദ്ദേഹത്തിന്റെ ലാപ്രോസ്കോപ്പിക് സർജറി ഒരു വൻ പരാജയമാവുകയും ഏകദേശം 6-7 മണിക്കൂർ നേരത്തെ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയിലൂടെ എന്റെ ഭാര്യയുടെ സ്പ്ലീൻ നീക്കം ചെയ്യുകയും ചെയ്തു ഏകദേശം 10-30 സ്റ്റിച്ചുകളും അദ്ദേഹം വിട്ടു എന്നാൽ അതിനുശേഷം 2-3 ആഴ്ച എന്റെ ഭാര്യ വേദന കൊണ്ട് പുളയുന്നതാണ് ഞാൻ കണ്ടത് പല പ്രാവശ്യം ഡോക്ടറായ എന്റെ മകൾ ഡോക്ടർ മിഷേൽ ഈ ഡോക്ടർ ചന്ദ്രമോഹനെ ചെന്ന് നേരിട്ട് കാണുകയും ഡോക്ടർ വന്ന് കാണണമെന്നും പരിശോധനകൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല പല പ്രാവശ്യം അദ്ദേഹം വരാമെന്ന് പറഞ്ഞതല്ലാതെ വന്നില്ല അദ്ദേഹത്തിന്റെ പി ജിസിനെയോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സിനെയോ പറഞ്ഞു വിട്ടു അവരെ കൊണ്ട് ഈ വേദനയ്ക്ക് യാതൊരു പരിഹാരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ 2-3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് തന്നെ അവിടുത്തെ സർജനെ പോയി കാണുകയും ആ സർജൻ ഇദ്ദേഹം ഇട്ട സ്റ്റിച്ചസ് മുഴുവൻ മാറ്റുകയും ചെയ്തതോടെ എന്റെ ഭാര്യയുടെ ആ വയറ്റിലെ വേദന മൊത്തമായിട്ട് ശമിക്കുകയും ചെയ്തു വീണ്ടും ഞങ്ങൾ ആർ സി സിയെ കീമോതെറാപ്പിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തു ഏതൊരു ക്യാൻസർ പേഷ്യന്റിനും ക്യാൻസർ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ പിക് ലൈൻ ഇടുക എന്നൊരു സംഗതിയുണ്ട് ഈ പിക് ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല നമ്മൾ സാധാരണ ഡ്രിപ്പ് ഇടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ലൈൻ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നല്ല ഞരമ്പിലേക്ക് ഇടുന്നതിനാണ് ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെൻട്രൽ ലൈൻ ഇട്ടാൽ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പിന്നെ പേഷ്യന്റിനെ കുത്തേണ്ട ആവശ്യമില്ല ഈ ലൈനിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ട് ഡ്രിപ്പുകൾ കൊടുക്കാം ഇഞ്ചക്ഷൻസ് കൊടുക്കാം ബ്ലഡ് എടുക്കാം പല കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇതെല്ലാ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യുന്നതാണ് ഇത് ആർ സി സിയിൽ അനസ്തീഷ്യ വിഭാഗക്കാരാണ് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ 3 പ്രാവശ്യം ഈ പേഷ്യന്റിനെ കൊണ്ട് അനസ്തീഷ്യ വിഭാഗത്തിൽ ചെന്നെങ്കിലും അവര് ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കി ഏറ്റവും ഒടുവിൽ പേഷ്യന്റ് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്ന അനസ്തീഷ്യയിലെ ഡോക്ടർ വേണുഗോപാൽ എന്ന് പറയുന്ന ആളിനെ കാണുകയും അദ്ദേഹത്തോട് ഈ സെൻട്രൽ ലൈനിന്റെ ആവശ്യത്തെ പറ്റി പറയുകയും ചെയ്തു എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇപ്പൊ സെൻട്രൽ ലൈനിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കാലിൽ ഒരു ലൈൻ ഇട്ട് വിടാമെന്ന് പറഞ്ഞ് ഒരു പെരിഫറൽ ലൈൻ കാലിലിട്ട് ഇങ്ങനെ കാലിലും കയ്യിലും ഇടുന്ന ഈ പെരിഫറൽ ലൈനുകൾ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇടുന്ന ലൈനുകൾ ക്യാൻസർ പേഷ്യൻസിന് പൊട്ടാസ്യം പോലെയുള്ള ഡ്രിപ്പുകൾ കൊടുക്കുമ്പോൾ
പെട്ടെന്ന് അഞ്ചല്ലേ പത്ത് മിനിറ്റായി ഇത് ബ്ലോക്ക് ആവുകയും അത് കഴിഞ്ഞ് വരുന്ന സിസ്റ്റേഴ്സ് പിന്നെ ഈ വെയിൻ കിട്ടാൻ മാറി മാറി കുത്തുകയും ചെയ്യും. അതിന്റെ ചില ഫോട്ടോഗ്രാഫ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം അവിടുത്തെ സ്റ്റാഫ് എന്റെ വൈഫിനെ 8 പ്രാവശ്യം മാറി കുത്തുന്നത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ടെർഷറി കെയർ ക്യാൻസർ സെന്ററിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കാവുന്ന മുഴുവൻ വേദനയും കഷ്ടപ്പാടുകളുമാണ് കൊടുക്കുന്നത്. ഇത് ശരിയാണോ നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ അവിടുത്തെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ രേണുക, ഞങ്ങൾ ഈ പേഷ്യന്റിനെ കാലിന്റെ ഡോക്ലർ സ്റ്റഡിക്കായിട്ട്, ഡോക്ലർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കാലിലെ വെയിനുകളൊക്കെ പേറ്റന്റാണോ അതിന്റെ അകത്തോടെ ബ്ലഡ് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോന്നൊക്കെ അറിയാനുള്ള പഠനമാണ്. അതിന് കൊണ്ടില്ലേ ഈ ഡോക്ടർ വളരെ കാഷ്വലായിട്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ വലത്തുവശത്തെ മുഴുവൻ വെയിനുകളും ബ്ലോക്ക് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് തരികയും ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിരുന്നുവെന്ന് ജിജി ഹോസ്പിറ്റലിലെ 2 ദിവസത്തിന് ശേഷമുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ മാർച്ച് 14 ഇതിന്റെ കൺസേൺഡ് ഡോക്ടറായ ഡോക്ടർ ശ്രീജിത്തിനെ ഞാൻ ചെന്ന് കാണുന്നു റൌണ്ട്സ് സമയത്ത്. അപ്പോൾ എന്റെ ഭാര്യ ഏകദേശം ഒരു സെമി കോൺഷ്യസ് ലെവലിലേക്ക്, ഒരു പകുതി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടോ? അദ്ദേഹം എടുത്തു വായിൽ എന്നോട് പറഞ്ഞു, ഇത് നമ്മളെ മയക്കാൻ കൊടുത്ത മരുന്നുകളുടെ അല്ലെങ്കിൽ വേദന സംഹാരികളുടെ ഒക്കെ സൈഡ് എഫക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇന്നലെ മോർഫിൻ കൊടുത്തു, അതിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആന്റിഡോട്ട് അല്ലെങ്കിൽ മറുമരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ ഈ മോർഫിന്റെ മറുമരുന്നായ നാലോക്സോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എന്റെ മുന്നേ വെച്ച് 2 പ്രാവശ്യം ഡോക്ടർ ശ്രീജിത്ത് കുത്തി. പേഷ്യന്റ് ഒന്ന് അനങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മോർഫിന്റെ തന്നെ സൈഡ് എഫക്റ്റ് ആണ്, അതുകൊണ്ട് സാരമില്ല, പേഷ്യന്റ് പൂർവാധി ശക്തിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. എന്നാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പേഷ്യന്റ് പഴയ സ്ഥിതിയിലേക്ക് പോയി. ഞാൻ വീണ്ടും ഡോക്ടർ ശ്രീജിത്തിനെ കാണുകയും ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ന്യൂറോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുക്കാമെന്ന്. അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ശ്രീചിത്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മാത്യു എബ്രഹാം. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും എന്റെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം വന്ന് ഈ പേഷ്യന്റിനെ കാണുകയും ചെയ്തു. കണ്ട് പരിശോധനകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് ന്യൂറോളജിക്കൽ സംബന്ധമായ ഒരു തകരാറുകൾ ഈ പേഷ്യന്റിനില്ല, ഇത് മെറ്റബോളിക് എൻകഫലോപ്പതി എന്ന് പറയുന്ന അസുഖമാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്, ഇത് ഉടനെ തന്നെ ചികിത്സിക്കേണ്ടതാണ്, എത്രയും പെട്ടെന്ന് ഇന്റൻസീവ് കെയർ ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്നും പറഞ്ഞു. കൂടാതെ അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞു, ശ്രീചിത്രയിൽ എന്റെ വാർഡിലാണെങ്കിൽ ഇങ്ങനൊരു പേഷ്യന്റിനെ ഒരു ലൈഫ് സപ്പോർട്ടും ഇല്ലാതെ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉടനെ ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഡോക്ടർ ശ്രീജിത്തുമായിട്ട് സംസാരിക്കുകയും ഇവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ഡിസ്കഷന് ശേഷവും ഡോക്ടർ ശ്രീജിത്ത് ഈ പേഷ്യന്റിനെ അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യകത ഒന്നും എന്നോട് പറഞ്ഞില്ല. കൂടാതെ അതിന്റെ തലേ ദിവസം, അതായത് 13-ാം തീയതിയും 14-ാം തീയതിയും എന്റെ മകൾ ഡോക്ടർ ശ്രീജിത്തിന്റെ അസിസ്റ്റന്റ് ഡോക്ടർ നന്ദിനി എന്ന് പറയുന്ന ഡോക്ടറോട് ഈ ABG എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. ഈ ABG എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ വൈഫിനുണ്ടായ ഈ മെറ്റബോളിക് അസിഡോസിസ് അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റികളും PH ഒക്കെ അറിയുന്ന ഒരു ടെസ്റ്റാണ് ഇത്. ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരത് നിരസിക്കുകയാണ് ചെയ്തത്. രണ്ടാമത് അവർ പറഞ്ഞു, ഈ പേഷ്യന്റിന്റെ ശരീരത്തിലെങ്ങും കുത്താൻ ഇനി സ്ഥലമില്ല, അതുകൊണ്ട് ഇപ്പം ABJയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരസിച്ചു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ അസുഖം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ മാത്യു എബ്രഹാം സംസാരിച്ചതിന് ശേഷം ഏകദേശം 24 മണിക്കൂറിൽ കൂടുതൽ RCCയിലെ വാർഡിൽ എന്റെ ഭാര്യ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്നു. ഈ 24 മണിക്കൂറാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വൈറ്റലായിട്ടുള്ള സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 24 മണിക്കൂറുകൊണ്ട് എന്റെ വൈഫിന്റെ ബ്രെയിനിൽ ഉണ്ടാകാവുന്ന സകല തകരാറുകളും ഉണ്ടായി. പിറ്റേ ദിവസം, അതായത് 15-ാം തീയതി രാവിലെ ഡോക്ടർ ശ്രീജിത്ത് സീരിയസ്നെസ് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഇവിടുന്ന് കൊണ്ടുപോകണം ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം അതിന് പറഞ്ഞ എക്സ്ക്യൂസ് ഡയാലിസിസ് ആവശ്യമാണ്, ഈ പേഷ്യന്റിന് കിഡ്നി ഫെയിലർ ആണെന്നൊക്കെയാണ്. എന്നാൽ ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ 2 നെഫ്രോളജിസ്റ്റുകളുടെ, അതായത് കിഡ്നി ഡോക്ടർമാരുടെ, കിഡ്നി സ്പെഷ്യലിസ്റ്റുകളുടെ ഒപ്പീനിയൻ എടുക്കുകയും, അതിലൊരാൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു, അദ്ദേഹവും GG ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റും ഒരുപോലെ പറഞ്ഞു, ഈ പേഷ്യന്റിന് ഡയാലിസിസിന്റെ ആവശ്യമില്ല, കാരണം അവരുടെ യൂറിൻ ഔട്ട്പുട്ട്, മൂത്രം വരുന്നത് നല്ലപോലെ വരുന്നുണ്ട്, രണ്ടാമത് പൊട്ടാസ്യം ലോ ആയിട്ട് നിൽക്കുകയാണ്, അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് ഡയാലിസിസിന്റെ ആവശ്യമില്ല. എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് GG എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വാസ്തവത്തിൽ RCCയിൽ ചെയ്ത അപാകതകളൊക്കെ മനസ്സിലാക്കിയത്.
ഇജി ഹോസ്പിറ്റലിന്റെ ക്രിട്ടിക്കൽ കെയറിൽ എന്റെ വൈഫിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർ സി സിയിൽ അവരിടാതിരുന്ന സെൻട്രൽ ലൈൻ 2 മിനിറ്റ് കൊണ്ട് അവിടുത്തെ ഡോക്ടർ സെൻട്രൽ ലൈൻ ഇട്ടു. ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. എ ബി ജി എന്ന് പറയുന്ന ടെസ്റ്റുകൾ 3-4 മണിക്കൂറിൽ ഇടവിട്ട് ചെയ്ത് പേഷ്യന്റിന്റെ ഇലക്ട്രോലൈറ്റ്സും അതുപോലുള്ള പി എച്ചും നോക്കിക്കൊണ്ടേയിരുന്നു. കൂടാതെ ഇവർ ചെയ്യാതിരുന്ന പേഷ്യന്റിന്റെ ശരീരത്തിൽ സെപ്റ്റിസീമിയ ഉണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഡി എൻ എ ടെക്നോളജി ഉപയോഗിച്ച് ബാക്ടീരിയയോ വൈറസോ ഫംഗസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് അവർ ചെയ്തു. പക്ഷെ ഇവരിതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി എന്റെ വൈഫിന് ഉണ്ടാകാവുന്ന ഡാമേജുകളൊക്കെ ബ്രെയിനിൽ ആർ സി സിയിൽ നിന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ 18-ാം തീയതി രാവിലെ എന്റെ ഭാര്യ മരണപ്പെട്ടു. ആർ സി സിയിലെ ചികിത്സാ പിഴവാണ്, അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ചികിത്സയിലുള്ള എന്തോ താല്പര്യക്കുറവെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെങ്കിൽ അവരുടെ ഇഗ്നറൻസ് എന്നോ നെഗ്ലിജൻസ് എന്നോ ഇതിനെ പറയാം, അത് കാരണമാണ് എന്റെ വൈഫ് മരിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിന് ഉത്തരം ആരാണ് പറയേണ്ടതെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയുന്നു.